നമസ്കാരം. കൊളസ്ട്രോളും ഭക്ഷണക്രമവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. കൊളസ്ട്രോൾ നിലയിലുള്ള വർദ്ധനവ് ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നു. പ്രായമായവരിൽ, മധ്യവയസ്കരിലും മാത്രമല്ല, ചെറുപ്പക്കാരിൽ പോലും ഇന്ന് കൊളസ്ട്രോൾ നിലയിലുള്ള വർദ്ധനവ് കാണുന്നുണ്ട്. ശരിക്കും എന്താണ് കൊളസ്ട്രോൾ? അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണോ എന്നും നോക്കാം. നമ്മുടെ ശരീരത്തിലെ കരൾ അഥവാ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ചില ഭക്ഷണ സാധനങ്ങളിലും ഇതുപോലെ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ തീരെ ദോഷകരമായി ഒന്നായി കണക്കാക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ശരീരത്തിലെ പല പ്രധാന പ്രവർത്തനങ്ങളിലും ഒരു സഹായിയായി കൊളസ്ട്രോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം ദഹനത്തിന് സഹായിക്കുന്നു, ശരീര കലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാന പല പ്രവർത്തനങ്ങൾക്കും കൊളസ്ട്രോൾ ഒരു ഹെൽപ്പ് ചെയ്യുന്നതായി കാണാം. ശരിക്കും എന്താണ് കൊളസ്ട്രോൾ എന്നും നോക്കാം. കൊളസ്ട്രോൾ ഒരിക്കലും രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നല്ല. കൊളസ്ട്രോളിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് HDL LDL ട്രൈഗ്ലിസറൈഡ്. HDL നല്ല കൊളസ്ട്രോളായി നാം കണക്കാക്കപ്പെടുന്ന HDL നമ്മുടെ രക്തത്തിലുള്ള കൊഴുപ്പിനെ വഹിച്ച് കരളിലെത്തിക്കുന്നു. എന്നാൽ അതേസമയം LDLന്റെ അളവ് കൂടിയാൽ രക്തത്തിൽ അവ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ബ്ലോക്ക് പോലെയുള്ളവ ഉണ്ടാവുകയും ചെയ്യുന്നു. ശരിക്കും കൊളസ്ട്രോൾ 200ൽ താഴെ നിൽക്കുന്നതാണ് നമ്മൾ സാധാരണയായി കാണപ്പെടുന്ന കൊളസ്ട്രോൾ നില. 200ൽ താഴ്ത്തി നിർത്താൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് കൊളസ്ട്രോൾ നില, രക്തത്തിലെ കൊളസ്ട്രോൾ നില കൂടുന്നതെന്ന് നോക്കാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊളസ്ട്രോളുമുണ്ട്. ഇവ രണ്ടും കൂടെ ചേർന്ന് അളവ് കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നില ക്രമാതീതമായി വർദ്ധിക്കുന്നത്. ശരിക്കും കൊളസ്ട്രോൾ നില വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ക്രമാതീതമായി വർദ്ധിച്ചാൽ ഹൃദയാരോഗ്യത്തെ അത് ബാധിക്കുന്നതായി കാണാം. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. ഏകദേശം 10 വയസ്സ് മുതൽ തന്നെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തികച്ചും ആരോഗ്യവാനായി കാണപ്പെട്ടാലും 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൊളസ്ട്രോൾ നില പരിശോധിക്കുകയും അത് ക്രമാതീതമായി ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ളവർ, ഉയർന്ന BP ഉള്ളവർ, അതുപോലെ തന്നെ അധികം കായികാധ്വാനം അധികം വേണ്ടാത്ത ജോലിയിൽ ഏർപ്പെടുന്നവർ, ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അവർ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖത്തിൻ്റെ പാരമ്പര്യമുള്ളവർ, ഇങ്ങനെയുള്ളവർ ഈ കൊളസ്ട്രോൾ നില 6 മാസത്തിലൊരിക്കലെങ്കിലും പരിശോധിച്ച് അത് ശരിയായ രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തണം. കൊളസ്ട്രോൾ പ്രധാനമായി ഉയരാനുള്ള പല കാരണങ്ങളുണ്ട്. നമുക്ക് നിയന്ത്രിക്കാവുന്ന പല ഘടകങ്ങളും അതിലുണ്ട്. ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാവുന്ന പല ഘടകങ്ങളുണ്ട്. അതായത് പ്രധാനമായും കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണക്രമം, ഹോട്ടൽ ഭക്ഷണം അല്ലെ, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം, റെഡ് മീറ്റ്, നമ്മൾ വളരെ പ്രിയപ്പെട്ട എല്ലാവരും കഴിക്കുന്ന റെഡ് മീറ്റ്, അതുപോലെ തന്നെ ഷെൽ ഫിഷസ്, അങ്ങനെയുള്ളവയിലാണ് കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. അവയുടെ ഉപയോഗം ദൈനംദിനമായുള്ള ഭക്ഷണത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്താതെ ശ്രദ്ധിക്കുക. നമ്മുടെ ദൈനംദിന ഭക്ഷണം എപ്പോഴും കൊഴുപ്പ് കുറഞ്ഞതായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമിതമായ എണ്ണയുടെയും തേങ്ങയുടെയും ഉപയോഗം. ദൈനംദിന വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന രീതി, ഭക്ഷണം പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി വളരെ ശ്രദ്ധയോടെ ചെയ്താൽ അത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ നിലയെ കുറയ്ക്കാൻ സാധിക്കും. നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുന്നതും കൊളസ്ട്രോൾ നിലയെ ക്രമീകരിക്കാൻ ഒന്ന് സഹായിക്കുന്നതാണ്. അതായത് പച്ചക്കറികളും പഴങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുക, ചോറിനൊപ്പം തന്നെ കറികളുടെ അളവും കൂട്ടുക, എണ്ണയും തേങ്ങയും കുറച്ചുള്ള പാചകരീതി സ്വീകരിക്കുക, അതുപോലെ തന്നെ പപ്പടം, അച്ചാർ, ഉപ്പ് കൂടുതൽ ചേർന്ന ആഹാര സാധനങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ഉള്ളതൊന്ന് ദിവസവും ഉൾപ്പെടുത്തുക, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ നില ഒന്ന് നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളാണ് ഓട്സ്, അത് തൊലിയോട് കൂടിയ ധാന്യങ്ങൾ, അല്ലെങ്കിൽ സാലഡ് പോലെയുള്ളവ, ഫ്രൂട്ട്സ്, ഇതൊക്കെ. അപ്പം ഓട്സ് എല്ലാ ദിവസവും 1 കപ്പ് ദിവസം പ്രതിയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായകരമാണ്. കൂടാതെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കാം, റെഡ് മീറ്റോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റം കഴിക്കുമ്പോഴേ കൊളസ്ട്രോൾ നില ഉയരുകയുള്ളൂ. എന്നാൽ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലും ബേക്കറി പലഹാരങ്ങളിലും മധുര പലഹാരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫാറ്റ്
എന്ന ഘടകം ഈ രക്തത്തിലെ എൽ ഡി എല്ലിൻ്റെ അളവിനെ ഉയർത്താൻ കാരണമാണ്. അപ്പോൾ എൽ ഡി എല്ലിൻ്റെ അളവ് കൂടിയാൽ ബ്ലോക്കുകൾ ഉണ്ടാവാൻ കാരണമാകുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവർ പോലും ദിവസവും ഇതുപോലെ പാക്കറ്റ് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റമാണ്. നാം എപ്പോഴും ഓഫീസിൽ ഇരുന്നുള്ള ജോലികൾ അല്ലെങ്കിൽ അധികം ശരീരം അനങ്ങാത്ത ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ എപ്പോഴും കൊളസ്ട്രോൾ നിലയും മറ്റ് ഇതുപോലെ രക്തത്തിലെ പല ഘടകങ്ങളുടെയും നില കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ദിവസവും അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും വേണമെന്നില്ല, 5 ദിവസമെങ്കിലും ഇങ്ങനെ അരമണിക്കൂർ വീതമുള്ള ചെറിയ കായികാധ്വാനങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മനസ്സ് ശാന്തമാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ജോലിയുടെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ മനസ്സിൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരാൾക്കും കൊളസ്ട്രോൾ നിലയിൽ വ്യത്യാസമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം, ഇഷ്ടപ്പെട്ട ഹോബീസ്, അതിലൊക്കെ ഒന്ന് ഏർപ്പെടുന്നത് വളരെയേറെ കൊളസ്ട്രോൾ നിലയെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സഹായകരമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പാലിക്കാവുന്ന ചില ചിട്ടകൾ. അതായത് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമാണെങ്കിൽ അവ ടൂ വീലറോ അല്ലെങ്കിൽ കാറോ ഉപയോഗിക്കാതെ നടന്നു പോവുക. എപ്പോഴും ലിഫ്റ്റോ അല്ലെങ്കിൽ എളുപ്പമുള്ള വഴികൾ ഉപയോഗിക്കാതെ സ്റ്റെയർകേസ് കയറാൻ ശ്രദ്ധിക്കുക. സൈക്ലിംഗ് പോലെയുള്ള ഏതെങ്കിലും വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ പുറത്തു പോയി എക്സസൈസ് ചെയ്യാനോ അങ്ങനെ ചാൻസ് ഉള്ളവരല്ല എങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഗെയിം പോലെയോ ഡാൻസ് പോലെയോ അങ്ങനെയുള്ളവ, സ്കിപ്പിംഗ് പോലെയുള്ളവ് ശീലിക്കുന്നത് നല്ലതായിരിക്കും. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമുണ്ട്, ചെക്ക് ചേഞ്ച് കൺട്രോൾ കൊളസ്ട്രോൾ.